ഇവരിക്കുമാറാകട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാല്ലാ ബാക്കി 11 നാരി സ്വലാത്ത് കൂടി ചൊല്ലി ഇൻഷാല്ലാ നമുക്ക് ദുആയിലേക്ക് കടക്കാൻ പോവുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാം ഇതുവരെ ചൊല്ലിയ മുഴുവൻ ഫർദ് മജ്ലിസും ദിക്റിന്റെയും എല്ലാ മജ്ലിസുകളും സ്വലാത്തിന്റെ മജ്ലിസുകളും അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഈ മജ്ലിസിലുണ്ട്, പ്രത്യേകം സംഭാവനകൾ നൽകിയവരുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും അല്ലാഹു വലിയ പരിഹാര മാർഗം അല്ലാഹു കാണിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മുടെ ഈ മജ്ലിസ് സ്വലാത്തിന്റെ മജ്ലിസ് ഒരുപാട് അത്ഭുതങ്ങൾ പറയാൻ കഴിയും. ഉപ്പ ഈ മജ്ലിസ് നമുക്ക് തുടങ്ങി തരുന്നത് ഒരുപാട് മദ്ഹർ തുടങ്ങി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് സ്വലാത്തിന്റെ മജ്ലിസ് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് സ്വലാത്ത് തുടങ്ങുന്നാണോ പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമ്മതം എന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമ്മതം കിട്ടിയതിന്റെ ശേഷം നമുക്ക് സ്ഥാപിച്ചു തന്ന മജ്ലിസാണ് ഇന്നത്തെ ഈ സ്വലാത്തിന്റെ മജ്ലിസ്. അല്ലാഹു തആല മുത്തനബിന്റെ മദദ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അല്ലാഹു നൽകുമാറാകട്ടെ, അല്ലാഹു നൽകുമാറാകട്ടെ, സന്തോഷങ്ങൾ അല്ലാഹു നൽകുമാറാകട്ടെ. വലിയ അത്ഭുതങ്ങൾ പറയാൻ കഴിയും. ഈ മജ്ലിസിൽ കൊടുങ്ങല്ലൂരിൽ നിന്നും വന്ന ഒരു സഹോദരനുണ്ട്. ഈ മജ്ലിസ് അദ്ദേഹം ഈ മജ്ലിസിലുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യക്ക് ക്യാൻസർ രോഗം പിടിച്ച് ഡോക്ടർമാർ ഒഴിവാക്കി, ഒരു മരുന്നുമില്ല എന്ന് ഒഴിവാക്കി, വളരെ പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് വ്യാജാറായി. ഞാൻ വീട്ടിലുള്ള സമയത്ത് എന്റെ മുമ്പിൽ വന്ന് ആ സഹോദരി ആ സഹോദരിയുടെ ഭർത്താവും ആങ്ങളെയും ഉമ്മയും നാലു പേരും എന്റെ റൂമിലിരുന്ന് പൊട്ടിക്കരഞ്ഞത് ഞാനിന്നും മറക്കില്ല. വേദന കൊണ്ട് ആ സഹോദരി പറയുകയാണ്, ഇനി തങ്ങളെ ഇനി ഒരിക്കലും എന്നെ ഡോക്ടർക്ക് എറിഞ്ഞു കൊടുക്കരുത്, അത്രയും ഞാൻ പ്രയാസപ്പെട്ടു, അത്രയും വിഷമിച്ചിട്ടുണ്ട്, ഇനി രോഗം മാറണമെങ്കിൽ തങ്ങൾ എന്നെ ഏറ്റെടുക്കണം. പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് എന്റെ രോഗം മാറണം, എന്റെ ക്യാൻസർ മാറണം എന്ന് പറഞ്ഞ് ആ സഹോദരി പൊട്ടിക്കരഞ്ഞത് ഇന്നും ഞാൻ ഓർക്കുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഈ മജ്ലിസിലുണ്ട് അവർ. തങ്ങളെ കൊണ്ട് ഇന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദദാണ് ഞാൻ പറയുന്നത്. അൽഹംദുലില്ലാ, ഭക്ഷണം പോലും കഴിക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രിയമുള്ളവരെ, എന്റെ സ്വദേശം കൊടുങ്ങല്ലൂരാണ്. ഞാനും എന്റെ ഭാര്യയും എന്റെ ഉമ്മയും അടങ്ങുന്ന ഒരു ചെറിയ ഒരു കുടുംബമാണ്. എന്റെ വിവാഹം കഴിഞ്ഞ് 17 കൊല്ലമായി ഞങ്ങൾക്ക് സന്താനങ്ങളില്ല. എന്റെ ഭാര്യയ്ക്ക് 2-3 വർഷം മുമ്പ് വീട്ടിൽ ജോലിയെടുക്കുമ്പോ കിതപ്പും അതുപോലെ തന്നെ ചുമയും അസ്വസ്ഥത ഉണ്ടാവുകയും ചെയ്തപ്പോ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് സി ടി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോ ശ്വാസകോശത്തിൽ നീർക്കെട്ടാണ് എന്ന് ഡോക്ടർമാർ വിധിയെഴുതി. അവരുടെ നിർദ്ദേശപ്രകാരം 2 പ്രാവശ്യം കൊത്തിയെടുത്ത് ടെസ്റ്റുകൾ നടത്തിയപ്പോ അവര് പലവിധ രോഗങ്ങളുമാണ് കാരണങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഈ റമദാനിനെ തൊട്ട് മുമ്പ് വേറൊരു ഡോക്ടറെ ഞങ്ങൾ കണ്ട് വിശദമായ ഒരു പരിശോധന നടത്തിയപ്പോ ആ ഡോക്ടർ
ഞങ്ങളോട് പറഞ്ഞത് ഇത് കൊത്തിയെടുത്തത് കൊണ്ട് കാര്യമില്ല, മറിച്ച് ഓപ്പറേഷൻ ചെയ്ത് ആ നീർക്കെട്ട് എടുത്തു മാറ്റണം എന്ന് പറയുകയും 1.5 ലക്ഷം രൂപയോളം ചെലവാക്കി ഞങ്ങൾ ഓപ്പറേഷൻ നടത്തി. ആ എടുത്ത നീർക്കെട്ട് പരിശോധിച്ചപ്പോ ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞു ശ്വാസകോശത്തിൽ ക്യാൻസർ രോഗം ബാധിച്ചിരിക്കുകയാണ് എന്നാണ്. രക്ഷപ്പെടുകയില്ല എന്ന് പോലും എന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ആ ഡോക്ടർ പറഞ്ഞു 90% രക്ഷപ്പെടാൻ സാധ്യതയില്ല. എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞപ്പോ വളരെയധികം വിഷമത്തോടുകൂടിയിട്ട് ഞാൻ റമദാനിൽ ഒരു പള്ളിയിൽ എന്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത് ചെന്നപ്പോ എന്റെ വിഷമങ്ങൾ കണ്ടുകൊണ്ട് എന്നോട് എന്റെ സുഹൃത്ത് പറഞ്ഞു, വിഷമിക്കണ്ട, മഹാനായ പോസോട്ട് തങ്ങളുടെ മകൻ സഹീർ തങ്ങളുണ്ട്, ആ തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് വിവരം പറയുക എന്ന് പറഞ്ഞ് ഞാനും എന്റെ ഭാര്യയുടെ സഹോദരനും കൂടിയിട്ട് തങ്ങളെ വിളിച്ച് തങ്ങളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഈ കാര്യം പറഞ്ഞപ്പോ തങ്ങള് ഞങ്ങൾക്ക് വെള്ളം മന്തിരിച്ചു തരികയും ഇൻഷാ അല്ലാ അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ ഭാര്യയെയും കൂട്ടി എന്റെ വീട്ടിൽ വരണമെന്ന് പറയുകയും ഞങ്ങൾ അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ 3 വട്ടം തങ്ങളുടെ അടുക്കൽ പോയി വെള്ളം മന്തിരിച്ചു കൊടുത്ത് ഇപ്പോ അൽഹംദുലില്ലാ എന്റെ ഭാര്യ ഇപ്പോൾ സന്തോഷവതിയാണ്. ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കിടന്നിരുന്ന എന്റെ ഭാര്യ ഇന്നെന്നെ സന്തോഷത്തോടുകൂടിയിട്ട് എന്നോട് പറയുന്നു, നിങ്ങളോടൊപ്പം ജോലിസ്ഥലത്തേക്ക് ഞാൻ വരുന്നുണ്ട്, നമുക്ക് പഴയതുപോലെ ജീവിക്കണം, സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്ന് പറഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയായിക്കൊണ്ട് എന്നോട് സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇന്ന് ജീവിക്കുകയാണ്. ഒരു കുഴപ്പവും അതിലില്ല. മഹാനായ തങ്ങളുപ്പാപ്പയുടെ മകൻ സഹീർ തങ്ങൾ വെള്ളം മഹാനവറുകൾ വെള്ളം തന്ന് വെള്ളം മന്തിരിച്ച് തന്ന് ആ വെള്ളം മാത്രമാണ് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഈ മഹത്തായ സദസ്സിൽ വന്നിരിക്കുകയാണ്. വളരെ വിഷമത്തോടുകൂടി നടന്നിരുന്ന ഞങ്ങൾ ഇപ്പോൾ വളരെ പരിപൂർണമായ സന്തോഷത്തിലാണ് എന്ന സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട ഉസ്താദന്മാർ, തങ്ങന്മാർ, മുഅ്മിനീങ്ങൾ എല്ലാവരുമുള്ള ഈ സദസ്സിൽ ഞാൻ എന്റെ വിഷമം പറഞ്ഞു എന്ന് മാത്രം നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. ഞങ്ങളുടെ ജീവിതം സന്തോഷകരമാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇത് പറഞ്ഞത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്, അവിടുത്തെ മദത് എന്താണെന്ന് ആ വ്യക്തി തന്നെ നേരിട്ട് പറയട്ടെ എന്ന് മനസ്സിലാക്കി പറഞ്ഞതാണ്. ഹബീബിനെ മഹബത്ത് വക്കൽ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ കഴിയും. ഡോക്ടർമാർ ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ ഒരു മരുന്ന് പോലും കുടിക്കാതെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ കണ്ട് എന്റെ മുതൽ ഉപ്പ മുതൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരെയുള്ള 30 ഉപ്പമാരെ തവസ്സുലാക്കി ഈ മജ്ലിസിലേക്ക് പുന്നാര ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ആ സഹോദരിയുടെ രോഗം മാറണമെന്നുള്ള വലിയൊരു നിയ്യത്തും വെച്ചുകൊടുത്ത് അൽഹംദുലില്ലാ നേർച്ചയാക്കി ആ മജ്ലിസിൽ വന്നതാണ്. അല്ലാഹു തആല ഇനിയും ഒരുപാട് അത്ഭുതങ്ങളും മദദും അനുഭവിക്കാൻ പുന്നാര ഹബീബിനെ കൊണ്ട് അനുഭവിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബിനെ മഹബത്ത് വെക്കൽ കൊണ്ടല്ലാതെ ദുനിയാവിലും ആഖിറത്തിലും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ധാരാളം മുത്തുനബി ഇഷ്ടപ്പെടുന്നവരെ കൂട്ടത്തിൽ ഞാനായി കിട്ടണമെന്നുള്ള അങ്ങേറ്റത്തെ മഹബത്തിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനിയും ഒരുപാട് അനുഭവങ്ങൾ ഈ മജ്ലിസിൽ ഇരിക്കുന്ന ആളുകളെ കൊണ്ട് എനിക്ക് പറയാൻ കഴിയും. നേരത്തെ ഒരു സഹോദരൻ വന്നിട്ട് എന്നോട് പറഞ്ഞത് ഭാര്യ ക്യാൻസർ ആയിരുന്നു, അൽഹംദുലില്ലാ ഇപ്പോൾ ക്യാൻസർ മാറി, 2 മണിയാണ്, ആടിനെ നേർച്ചയാക്കിയ ആടിനുമായിട്ട് ഞാൻ വന്നതാണെന്ന് പറഞ്ഞ ആ സഹോദരൻ ഈ മജ്ലിസിലുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് അനുഭവം കഴിയും. ഇതെല്ലാം പുന്നാര ഹബീബ്
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ് അല്ലാഹു തആല അവിടുത്തെ മദദ് നമുക്കും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് മനസ്സിലാകും പറഞ്ഞതാണ്. നല്ല ഇഖ്ലാസോടുകൂടി നല്ല മനസ്സറിഞ്ഞ് പുന്നാര ഹബീബിന്റെ പേരിൽ ചെല്ലുന്ന ബാക്കി നാരിയത്ത് സ്വലാത്ത് നല്ല നെയ്യത്തിലായി ചെല്ലണം. അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. ദുആക്ക് നല്ല നല്ല മനസ്സോടുകൂടി ആമീൻ പറയുക. എല്ലാം അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتيم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم له اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد النل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتيم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم له اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتيم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم له اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتيم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم له اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتيم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم له اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتيم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم له اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتيم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم له اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتيم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم له اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتيم ويستسقى الغمام بوجهه الكريم وعلى آله
وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم له. وصلي على جميع الأنبياء والمرسلين والملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. إن شاء الله പല നാടുകളിൽ നിന്നും പല ആളുകൾ ഉപ്പയുടെ ഉറൂസുമായി ബന്ധപ്പെട്ട് പല നാടുകളിൽ നിന്നും സന്തലുകൾ വരുന്നുണ്ട്. ഇന്നും അൽഹംദുലില്ലാഹ് കളിമിഞ്ച ഭാഗത്ത് നിന്ന് സന്തല് വന്നു. അല്ലാഹു തആല അതുമായി സഹകരിച്ച സഹായിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മളെ ഗൾഫ് കമ്മിറ്റി ഒമാൻ കമ്മിറ്റിയിൽ നിന്നും അരിക്ക് വേണ്ടി കുട്ടികളെ അരിക്ക് വേണ്ടി സഹായിച്ചു. അല്ലാഹു തആല ബർക്കത്ത് നൽകുമാറാകട്ടെ. അങ്ങനെ തുടങ്ങി സൗദിയിലും ഒമാനിലും അതുപോലെ തന്നെ ദുബൈയിലും മറ്റ് സലാല പല നാടുകളിൽ നിന്നും കുവൈത്തിൽ നിന്ന് പല ആളുകൾ സഹകരിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന്റെ ഉമ്മയുടെ അസുഖം എല്ലാം മാറിക്കിട്ടാൻ വേണ്ടി സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് സ്ഥാപനത്തിന് വല്ലാതെ സഹകരിച്ചവരാണ്, സഹായിച്ചവരാണ്. സ്ഥാപനത്തിന്റെ എന്ത് വിഷയത്തിലും പോയി പോയി അകമയിഞ്ഞ് സഹായിക്കുന്ന വലിയ ഭീമമായ സംഖ്യകളൊക്കെ സഹായിച്ചവരാണ്. അല്ലാഹു തആല അവരെ ബിസിനസ്സിൽ വലിയ ബറക്കത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. അവരെ ഉമ്മയുടെ എന്ത് അസുഖമാണെങ്കിലും അല്ലാഹു എൻ്റെ മഹദ് ഫദൽ കൊണ്ട് പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് പരിപൂർണ ശിഫ അല്ലാഹു നൽകുമാറാകട്ടെ. ആഫിയത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ ഉറൂസിലേക്ക് പ്രത്യേകം ഒരു ഹൈന്ദവ സഹോദരി അതിയാ സഹോദരിയുടെ വലിയ വിഷമങ്ങൾ സമാധാനം കിട്ടിയതിന് എന്റെടുത്ത് വന്ന് അവലാദികൾ പറഞ്ഞു, ഉറൂസിലേക്ക് നേർച്ചയാക്കാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ് എല്ലാ വിഷയത്തിലും സമാധാനം കിട്ടിയെന്നുള്ള പറഞ്ഞുകൊണ്ട് ഉപ്പയുടെ ഉറൂസിന് വേണ്ടി ഒരു കിൻഡല് അരി നേർച്ച സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല ആ സഹോദരിക്ക് അതിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. സന്തോഷങ്ങളും അല്ലാഹു നൽകുമാറാകട്ടെ. നാളെയും മറ്റന്നാളും നടക്കുന്ന പരിപാടി ആരും മറന്നു പോകരുത്. നാളെ ഇൻഷാ അല്ലാഹ് പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരുപാട് ജനങ്ങൾ ഹൃദയങ്ങളിൽ വലിയ മഹബ്ബത്ത് ഉണ്ടാക്കി കൊടുത്ത നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ഫാറൂഖ് നൈമി ഉസ്താദ് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വേണ്ടി പ്രഭാഷണം നടത്തും. അതിന്റെ തൊട്ടടുത്ത ദിവസം ഇൻഷാ അല്ലാഹ് മസ്ഊദ് സഖാഫിയും പായാർത്ഥങ്ങളും ഇൻഷാ അല്ലാഹ് അതിന്റെ തൊട്ടപ്പുറത്ത് ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദും ഷെയ്ദ് ബദറുസ്താദ് ഷെയ്ദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദും തുടങ്ങി വലിയ സാദാത്തുകൾ ഉസ്താദുമാരൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് നേതൃത്വം നൽകും. എല്ലാം അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. ഇൻഷാല്ലാഹ് അടുത്ത സ്വലാത്ത് സെപ്റ്റംബർ മാസം 26-ാം തീയതി ഇൻഷാല്ലാഹ് എല്ലാവരും സ്വലാത്ത് മടങ്ങാതെ എല്ലാ മാസവും ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ വരുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും സന്തോഷങ്ങളൊക്കെ അല്ലാഹു നൽകുമാറാകട്ടെ. അൽ ഫാത്തിഹ. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد.
أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم على رسولك سيدنا محمد وعلى سيدنا مولانا محمد. اللهم صل على سيدنا محمد عدد حسنات سيدنا محمد وعلى آله وصحبه وسلم. اللهم صلاة ترضيك وترضيه وترضى بها أنا يا أرحم الراحمين. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه وما مدحناه. هذه هدية منا إلى حضرة حبيبنا وشفيعنا ومصطفانا ومنجينا وآخر أيدينا وقرة أعيننا سيدنا محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والزهداء خادم الصديقين والصالحين وإلى حضرة البدريين والأهديين والخندقيين والتبوكيين والهليلين وسائر الصحابة كلهم مجمعين وإلى حضرة كتب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز وإلى حضرة سلطان العارفين السيد أحمد الكبير الرفاعي قدس الله سره العزيز وإلى حضرة تاج العاشقين السيد أحمد البدوي قدس الله سره العزيز وإلى حضرة الشيخ إبراهيم الدسوقي قدس الله سره العزيز وإلى حضرة الشيخ أبي الحسن الشاذلي قدس الله سره العزيز وإلى حضرة سلطان الهند خواجة معين الدين الجسي الأجميري قدس الله سره العزيز وإلى حضرة جدنا السيد جلال الدين البخاري قدس الله سره العزيز وإلى حضرة جدنا السيد مولى البخاري قدس الله سره العزيز وإلى حضرة جدنا السيد إسماعيل البخاري قدس الله سره العزيز وإلى حضرة جدنا السيد أحمد البخاري قدس الله سره العزيز وإلى حضرة جدنا تاج العلماء السيد عبد الرحمن البخاري قدس الله سره العزيز وإلى حضرة أبي السيد محمد عمر الفاروق البخاري قدس الله سره العزيز وإلى حضرة سائر ساداتنا البخاري القضبي وإلى حضرة السيد الشريف المدني قدس الله سره العزيز وإلى حضرة باحث الجمل الليلي قدس الله سره العزيز وإلى حضرة سائر أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة سائر جميع المؤمنين والمؤمنات وسائر أهل الخير كلهم أجمعين. اللهم بلغ منا إليهم مفضل السلام والتحية واجعلهم روحا وريحانا من عندك يا رب العالمين. اللهم إنا نسألك بحق وبجاه أن تغفر ذنوبنا وتشفي أمراضنا وتحسن أخلاقنا وتوسي أرزاقنا وتقضي حوائجنا يا أرحم الراحمين. اللهم اجعل في كل أمورنا فرجا ومخرجا من حيث لا نحتسب. عليك توكلنا وإليك أنبنا وإليك المصير. أرحم الرحمن
മഹാനായ അല്ലാഹ്, ഗഫൂറും ഗഫാറുമായ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ, ദോഷികളാണ് റബ്ബേ, പാപികളാണ് റബ്ബേ, തമ്മാടികളാണ് റബ്ബേ. ഞങ്ങൾ എത്ര മോശപ്പെട്ടവരാണെങ്കിലും അല്ലാഹ്, ഞങ്ങൾ ഇരിക്കുന്ന മജ്‌ലിസ് നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്മതപ്രകാരം ഞങ്ങളെല്ലാമെല്ലാമായ എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഞങ്ങൾക്ക് സ്ഥാപിച്ചു തന്ന വലിയ ബറക്കത്തുള്ള സ്വലാത്തിന്റെ മജ്‌ലിസിലാണല്ലോ റഹ്മാനെ. നിന്റെ ഹബീബിന്റെ മദ്ഹ് ചൊല്ലിയ, ഉറുദ ചൊല്ലിയ റബ്ബേ, വലിയ ബറക്കത്തുള്ള മജ്‌ലിസാണല്ലോ റഹ്മാനെ. ഒരുപാട് സദാത്തികൾ റബ്ബേ, ഉസ്താദുമാർ, ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, മുഅ്മിനീകൾ, മുഅ്മിനാത്തുകൾ ഒരുമിച്ച് കൂടിയ വലിയ ബറക്കത്തുള്ള മജ്‌ലിസാണല്ലോ റഹ്മാനെ. ഈ മജ്‌ലിസിൽ കൂടാൻ വേണ്ടി മാത്രം ഒരുപാട് ഗൾഫ് നാടുകളിൽ നിന്നും മറ്റ് വിദേശ നാടുകളിൽ നിന്നും ദൂരദിക്കുകളിൽ നിന്ന് മനസ്സറിഞ്ഞ് ഒരുമിച്ച് കൂടിയ മുഹബ്ബികൾ, ഒരുമിച്ച് കൂടിയ മജ്‌ലിസാണല്ലോ റഹ്മാനെ. റബ്ബേ, ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹ് എന്റെ ഉപ്പ മുതൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള 38 ഉപ്പാപമാരെ ബർക്കത്ത് കൊണ്ട്, മശായിഖന്മാരെ ബർക്കത്ത് കൊണ്ട്, അസാതിദത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. നീ ഞങ്ങളെ കബൂലാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. ഈ മജ്‌ലിസിൽ വെച്ച് ഞങ്ങളെ സർവ പാപങ്ങളും നീ പുറത്തു നൽകണേ റഹ്മാനെ. നീ പൊരുത്തപ്പെടുന്ന നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തം കിട്ടിയവരെ കൊണ്ടത് ഞങ്ങളെ നീ ആക്കി തരണേ റഹ്മാനെ. നീ ഞങ്ങളെ തട്ടല്ല അല്ലാഹ്, നീ ഞങ്ങളെ കൈവിടല്ല റഹ്മാനെ. നിന്റെ റഹ്മത്ത് വിശാലമാണല്ലോ റഹ്മാനെ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ ആശിക്കുന്നു അല്ലാഹ്, കൊതിക്കുന്നു അല്ലാഹ്. നീ ഞങ്ങളെ കബൂലാക്കി തരണേ റഹ്മാനെ. ഈ മജ്‌ലിസിന് കബൂലാക്കി തരണേ റഹ്മാനെ. വെള്ളിയാഴ്ച രാവിലാണല്ലോ റഹ്മാനെ, ദുൽഹജ്ജ് മാസത്തിലാണല്ലോ റഹ്മാനെ. അല്ലാഹ്, നീ കബൂലാക്കി തരണേ റഹ്മാനെ. നീ ഞങ്ങളെ തട്ടല്ലോ റബ്ബേ. ഞങ്ങളെ കൂട്ടത്തിൽ അമീൻ പറയുന്ന ഈ ഒരുമിച്ച് കൂടിയ മുഹബ്ബീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുപ്പയുടെ ഉറൂസിന് വേണ്ടി സംഭാവനകൾ നൽകിയ, നേർച്ചകൾ നൽകിയ, ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ഒരുപാട് പാവപ്പെട്ട മുഹബ്ബീങ്ങളുണ്ട് റഹ്മാനെ. മയ കൊണ്ടവരുണ്ട് റഹ്മാനെ, പ്രയാസങ്ങൾ അനുഭവിച്ചവരുണ്ട് റഹ്മാനെ, സന്തന കൊണ്ടുവന്നവരുണ്ട് റഹ്മാനെ, ഇനി കൊണ്ടുവരാനിരിക്കുന്നവരുണ്ട് റഹ്മാനെ. ഈ ഉറൂസുമായി ബന്ധപ്പെട്ട് റബ്ബേ, ഇവിടുത്തെ ഓരോ മദ്ഹറിന്റെ ഓരോ പ്രവർത്തനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഒരുപാട് മുഹിബീകൾ, പ്രവർത്തകന്മാരൊക്കെ കൂട്ടത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരുണ്ട് റഹ്മാനെ. സലാമത്തിനി നൽകണേ റഹ്മാനെ. അല്ലാ സലാമത്ത് നൽകണേ റഹ്മാനെ. ഒരുപാട് രോഗികളുണ്ട് റഹ്മാനെ, മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, കൈകാല് കടച്ചില, ഊരവേദന, തലവേദന, മാനസിക ചെറുമരോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അല്ലാ പറഞ്ഞാൽ തീരാത്ത അനവധി നിരവധി രോഗങ്ങളെ കൊണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ മുയകളിലായി, വേദനകളായി, ബ്ലീഡിംഗ് സംബന്ധമായി പല വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് രോഗികൾ അല്ലാഹു മജ്‌ലിസിലുണ്ട് റഹ്മാനെ. ഞങ്ങളടുത്ത് വന്ന് ആവലാതികൾ, വേവലാതികൾ പറഞ്ഞ്, സങ്കടങ്ങൾ പറഞ്ഞവരെ കൂട്ടത്തിലുണ്ട് അല്ലാ. വള്ളം മന്ത്രിപ്പിച്ചവരെ കൂട്ടത്തിലുണ്ട് അല്ലാ. യാ ഷാഫിയ അല്ലാ, യാ ഷാഫിയ അല്ലാ, യാ മുആഫിയ അല്ലാ, പരിപൂർണ ശിഫാനി നൽകണേ റഹ്മാനെ, ആഫിയത്തിനി നൽകണേ റഹ്മാൻ. ഞങ്ങൾക്കാർക്കും മാരകമായ രോഗങ്ങൾ തന്നെ നീ പരീക്ഷിക്കല്ല റഹ്മാൻ, രോഗത്തിന്റെ അടിമകളാക്കല്ല അല്ലാ, ഹോസ്പിറ്റലിന്റെയും മരുന്നിന്റെയും അടിമകളാക്കല്ല അല്ലാ. നിന്റെ ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് രോഗം മാറി എന്ന് പറഞ്ഞു നേരത്തെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന ആ സഹോദരൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടല്ലോ അല്ലാഹ് നിന്റെ ഹബീബിനെ കൊണ്ട് നീ ശിഫ നൽകണേ റബ്ബാനെ പുന്നാര ഹബീബിനെ കൊണ്ട് നീ ശിഫ നൽകണേ റബ്ബാനെ ആമീൻ റബ്ബേ പുന്നാര ഹബീബിനെ കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും നീ ശിഫ നൽകണേ റബ്ബാനെ ആമീൻ ആഫിയത്ത് നീ നൽകണേ റബ്ബാനെ അല്ലാഹ് യാ അല്ലാഹ് ഒരുപാട് കടങ്ങളുള്ളവരുണ്ട് റഹ്മാനെ റബ്ബേ എത്ര വലിയ കടവാണെങ്കിലും നിന്റെ ഖജനാ വിശാലമാണല്ലോ റഹ്മാനെ കടങ്ങൾ വീട്ടാനുള്ള സർവ വാതിലുകളും വഴികളും നീ തുറന്ന് നൽകണേ റഹ്മാനെ അല്ലാഹ് ഞങ്ങൾ മരിച്ചു ഞങ്ങളുടെ വയ്യത്ത് മുമ്പിൽ വെച്ച് ഞങ്ങളെ കടങ്ങൾ ഞങ്ങളെ മക്കളിലേക്കും ഞങ്ങളെ കുടുംബങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ ഞങ്ങൾക്കാർക്കും നീ എത്തിക്കല്ല അല്ലാഹ് ഞങ്ങളെ മരണത്തിന് മുമ്പ് നിന്നോടും നിന്റെ അടിമകളോടുള്ള എല്ലാ കടപാടുകളും തീർത്ത നിലക്ക് ഞങ്ങളെ നീ തിരിച്ചു വിളിക്കണേ റഹ്മാനെ അല്ലാഹ് വീടില്ലാത്തവരുണ്ട് റഹ്മാനെ റബ്ബേ വീടിന്റെ പണി തുടങ്ങി വെച്ചവരുണ്ട് റഹ്മാനെ തുടങ്ങാൻ ഉദ്ദേശിച്ചവരുണ്ട് റഹ്മാനെ അല്ലാഹ് ബർക്കത്തുള്ള വീടിനെ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ പെട്ടെന്ന് പണി നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ യാ അല്ലാഹ് യാ അല്ലാഹ് കല്യാണ പ്രായമെത്തിയ ഒരുപാട് സഹോദരിമാർ സഹോദരന്മാർ നല്ല ലായിക്കായ അണകളെ നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ അടുത്ത റൂസിന് മുമ്പ് തന്നെ അടുത്ത മാസത്തിലായി അടുത്ത ആഴ്ചയിലായി നല്ല ഖൈറായ അണകളെ നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ അല്ലാഹ് കല്യാണം നിശ്ചയിച്ചു വെച്ചവരുണ്ട് റഹ്മാനെ നല്ല റാഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി നീ കഴിച്ചു കൂട്ടി കൊടുക്കണേ റഹ്മാനെ നല്ല റാഹത്തുള്ള സന്തോഷമുള്ള മനസ്സമാധാനമുള്ള ജീവിതം അവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ അല്ലാഹ് വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാത്തവരുണ്ട് റഹ്മാനെ എനിക്കും മക്കളെ കൊതിക്കുന്നവരുണ്ട് റഹ്മാനെ ആൺകുട്ടികളെ പെൺകുട്ടികളെ കൊതിക്കുന്നവരുണ്ട് റഹ്മാനെ എത്രയും പെട്ടെന്ന് ഗർഭിണികളാക്കി കൊടുക്കണേ റഹ്മാനെ സ്വാലിഹത്തായ സ്വാലിഹീങ്ങളായ സ്വാലിഹത്തായ മക്കളെ നീ നൽകണേ റഹ്മാനെ അല്ലാഹ് ഞങ്ങൾക്ക് കനിഞ്ഞേകിയ ഞങ്ങളെ സന്താനങ്ങൾ സന്താന പരമ്പര ഖിയാമത്ത് നാള് വരെ റബ്ബേ ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥി നീ തെരഞ്ഞെടുത്ത യഥാർത്ഥ നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാക്കി തരണേ റഹ്മാനെ ഉഖ്രവീങ്ങളായ അലിമീങ്ങളാക്കി തരണേ റഹ്മാനെ ഹഫ്ളീങ്ങളാക്കി തരണേ റഹ്മാനെ മതബൗദ്ധിക വിദ്യാഭ്യാസം നീ നൽകണേ റഹ്മാനെ അല്ലാ ഞങ്ങളെ ഭാര്യമാരെ കൊണ്ടോ മക്കളെ കൊണ്ടോ ദുനിയാവിലോ ആഖിറത്തിലോ നീ വഷളാക്കല്ല അല്ലാ ഞങ്ങളെ കണ്ണിലെ കരടാക്കല്ല റഹ്മാനെ നിന്റെ കാവൽ നീ നൽകണേ റഹ്മാനെ കൽബിനും കണ്ണിനും കുളിർമ നൽകുന്നവരാക്കി തരണേ റഹ്മാനെ അല്ലാ ഞങ്ങളെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നിഅമത്ത് ഞങ്ങൾക്ക് നീ നൽകിയിട്ടുണ്ട് റഹ്മാനെ വേണ്ട പോലെ ശുക്ർ ഞങ്ങൾ ചെയ്തിട്ടില്ല അല്ലാ ശുക്രില്ലാത്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് ചെയ്ത ഒറ്റ പോലും നീ എടുത്ത് കളയല്ല അല്ലാ നീ പൊരുത്തപ്പെടാത്ത നീ പൊരുത്തപ്പെടുന്ന യഥാർത്ഥ ശാക്രികൾ ഞങ്ങൾ നീ ആക്കി തള്ളേ റഹ്മാനെ ഇനിയും നിന്റെ ഒരു പാടി ഞങ്ങൾക്ക് നീ വാരിക്കോരി ചൊരിഞ്ഞ് നൽകണേ അല്ലാ നീ വാരിക്കോരി ചൊരിഞ്ഞ് നൽകണേ റഹ്മാനെ നീ ഞങ്ങളെ തട്ടല്ല റഹ്മാനെ നീ ഞങ്ങളെ കബൂലാക്കി തരണേ റഹ്മാൻ ജോലിയില്ലാത്തവരുണ്ട് പറക്കത്തുള്ള ജോലി നീ നൽകണേ റഹ്മാന് വിദേശത്ത് പോവാൻ ഉദ്ദേശിച്ചവരുണ്ട് റഹ്മാന് യാത്ര നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാൻ വിദേശത്ത് നാട്ടിലേക്ക് വരാൻ പ്രയാസപ്പെടുന്നവരുമുണ്ട് റഹ്മാന് എല്ലാ വൈകളും നീ തുറന്നു കൊടുക്കണേ റഹ്മാന് അല്ലാ ഞങ്ങളെയും ഞങ്ങളെ സ്ഥാപനങ്ങളോട് അങ്ങേയറ്റം സഹകരിക്കുന്ന സഹായിക്കുന്ന ഒരുപാട് പ്രവാസികൾ അല്ലാ വലിയ വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് റഹ്മാന് അല്ലാ സലാമത്ത് നീ നൽകണേ റഹ്മാനെ അപ്പേ അവരുടെ ഞങ്ങൾക്ക് നീ നൽകി എല്ലാത്തിനും വലിയ ബറക്കത്ത് നീ നൽകണേ റഹ്മാനെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ ബിസിനസ്സിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ ഞങ്ങളെ സ്ഥാപനങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ ഞങ്ങളെ ഭാര്യ മക്കളിൽ സമ്പത്തിലും ഞങ്ങൾക്ക് ദുനിയാവിൽ എന്തെല്ലാം നൽകിയോ നൽകാൻ ഉദ്ദേശിച്ച എല്ലാത്തിനും വലിയ ഖൈറു ബറക്കത്ത് നീ നൽകണേ റഹ്മാനെ
ബർക്കത്ത് നീ നൽകണേ റഹ്മാനെ. യാ അല്ലാ യാ അല്ലാ യാ അല്ലാ, നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് സ്വലാത്ത് ദാരിയത്ത് സ്വലാത്ത് ഞങ്ങൾ ചൊല്ലി, ബുറുദ ഞങ്ങൾ ചൊല്ലി. അല്ലാഹുവേ, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരുപാട് തവണ നിന്റെ ഹബീബിന്റെ ചാരത്തിരുന്ന് അല്ലാ സ്വലാത്തുകളും സലാമുകളും ചൊല്ലാനും ബുറുദ ചൊല്ലാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ. അല്ലാ തൗഫീഖ് നൽകണേ റഹ്മാനെ. നിന്റെ ഹബീബിന്റെ ചാരത്ത് പോയി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ എന്നൊരുപാട് സലാത്തുകളും സലാമുകളും ചൊല്ലാൻ മരണം വരെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നിന്റെ ഹബീബ് പുഞ്ചിരിച്ച് സലാം എടുക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ആക്കി തരണേ റഹ്മാനെ. യാ അല്ലാ, നിന്റെ ഹബീബിന്റെ യഥാർത്ഥ മുഹിബ്ബി അവിടുത്തെ ഖാദിമീകളും ആശിഖീകളും ഞങ്ങളെ നീ ആക്കി തരണേ റഹ്മാനെ. നിന്റെ ഹബീബിന്റെ പേരിൽ കണക്കില്ലാത്ത സ്വലാത്ത് ഞങ്ങൾക്ക് ചൊല്ലാൻ, സ്വലാത്ത് ചൊല്ലി 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 ഞങ്ങളെ കൽബും നാവും നീ പച്ചപിടിപ്പിച്ചു തരണേ റഹ്മാനെ. സ്വലാത്ത് ചൊല്ലി വിജയിച്ചവരെ കൂട്ടത്തിൽ ഞങ്ങൾക്കും ഒരു ഇടം നൽകണേ. അല്ലാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ ജീവിതത്തിൽ മരണം വരെ മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറകൾ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളെ മുഴുവൻ അമലുകളും ഹജ്ജും ഉംറയും സിയാറത്തും എല്ലാം കബൂലാക്കി തരണേ റഹ്മാനെ. എന്ത് കുറവുകളുണ്ടെങ്കിലും പരിഹരിച്ച് നീ കബൂലാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിൽ അവസാനത്തെ ഹജ്ജാക്കല്ല അല്ലാ. ഇനിയും ഒരുപാട് തവണ മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറകൾ മരണം വരെ ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഒരുപാട് ഹാജിമാർ ഇനിയും നാട്ടിലേക്ക് എത്തേണ്ടവരുണ്ട് റഹ്മാനെ. നല്ല റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി അവരെ നാടുകളിലേക്ക് നീ തിരിച്ചെത്തിക്കളേ. അല്ലാ യാ അല്ലാ യാ അല്ലാ, ഞങ്ങളെ ഉറൂസ് ഇന്ന് തുടങ്ങി അല്ലാഹ് ഞായറാഴ്ച അവസാനിക്കാൻ പോകുന്നു. അല്ലാഹ് എല്ലാം ഈ കബൂലാക്കി തരണേ റബ്ബാ, എല്ലാം ഈ കബൂലാക്കി തരണേ റബ്ബാ. നിന്റെ ഹബീബിന്റെ തിരുനോട്ടമുള്ള അല്ലാഹ് 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 ഉപ്പയുടെ തിരുനോട്ടമുള്ള മജ്ലിസായി ഈ മജ്ലിസിനെ നീ ആക്കി തരണേ റബ്ബാ. അല്ലാഹ് വലിയ മദദ് നീ നൽകണേ. അല്ലാഹ് റബ്ബേ വലിയ മദദ് നീ നൽകണേ റബ്ബാ. സന്തോഷങ്ങൾ നൽകണേ റബ്ബാ. ഇതുവരെ സന്തോഷം നൽകിയ അല്ലാഹ് ഇനിയും സന്തോഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾക്ക് എല്ലാം നീ നൽകണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളെ നാടുകളിൽ പ്രളയം പറയും ഒരുപാട് മയ്യത്ത് പോലും കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു നീ ഞങ്ങളെ നാടുകളെ കാക്കണേ. ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല അല്ലാഹ്, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല റഹ്മാനെ. ഞങ്ങൾ ചെയ്തു കൂട്ട പേക്കൂത്തുകളെ കൊണ്ടാണ് ഞങ്ങൾക്കറിയാം. അല്ലാഹ് നീ ഞങ്ങളെ നശിപ്പിക്കല്ല. അല്ലാഹ് ഞങ്ങൾ നീ നശിപ്പിക്കല്ല. അല്ലാഹ് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. അല്ലാഹ് നിന്റെ അദാബ് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. അല്ലാഹ് നീ ഞങ്ങളെ നാടുകളെ കാക്കണേ റഹ്മാനെ. നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹ് നീ കാക്കണേ റഹ്മാനെ. അപ്പേ പ്രളയത്തിൽ അനുഭവപ്പെട്ട പ്രളയത്തിൽ കുടുങ്ങിയ മുഴുവൻ ആളുകൾക്കും നീ സമാധാനം നൽകണേ റഹ്മാനെ. നീ തുണയാകണേ റഹ്മാനെ. നിന്റെ തുണയല്ലാതവർക്കൊന്നുമില്ല റഹ്മാനെ. അല്ലാഹ് നിന്റെ കാവൽ നൽകണേ റഹ്മാനെ. എല്ലാം വിട്ടെറിഞ്ഞ് അഭയാർത്ഥി ക്യാമ്പിൽ പോയി നിൽക്കുന്ന അവസ്ഥ ഞങ്ങൾക്കാർക്കും നീ എത്തിക്കല്ല. നീ എത്തിക്കല്ല. അല്ലാഹ് നീ എത്തിക്കല്ല റഹ്മാൻ. നീ ഞങ്ങളെ കാക്കണേ. അല്ലാ ഞങ്ങൾക്ക് പറക്കത്തുള്ള മയ നീ നൽകണേ റഹ്മാൻ. പറക്കത്തുള്ള മയാക്കി തന്നെ റഹ്മാൻ. പറക്കത്തിന്റെ മയാക്കി തന്നെ റഹ്മാൻ. അദാബിന്റെ മയാക്കല്ല. അല്ലാ അദാബിന്റെ മയാക്കല്ല. അല്ലാ നീ ഞങ്ങളെ കാക്കണേ റഹ്മാൻ. നീ ഞങ്ങളെ കാക്കണേ. അല്ലാ നീ കബൂലാക്കി തരണേ റഹ്മാൻ. നീ ഞങ്ങളെ തട്ടല്ല. അല്ലാ റബ്ബേ ഈ മഴ പെയ്യുന്ന സമയത്ത് ദുആക്കി ഇജാബത്തുണ്ടല്ലോ റഹ്മാൻ. നീ ഞങ്ങളെ ദുആകളൊക്കെ നീ കബൂലാക്കി തരണേ റഹ്മാൻ. ഇജാബത്തിന്റെ അഹിലുകാരെ ഞങ്ങളെ നീ ആക്കി തരണേ റഹ്മാൻ. റബ്ബേ ഞങ്ങളുടെ മരണപ്പെട്ട സദാത്തുകൾ ഉസ്താദുമാർ അല്ലാ പ്രത്യേകിച്ച് ഞങ്ങളെല്ലാം എല്ലാം എല്ലാമായ റബ്ബേ കൈ ഉപ്പയുടെ ഉറൂസിന് വരെ
ഒരു റോസും മടക്കാതെ അമ്മേ സ്ഥാപനം തുടങ്ങിയത് മുതൽ ഏതേത് പരിപാടി ഞങ്ങളോടൊപ്പം നിന്നിരുന്ന അമ്മേ ഷറഫുല്ലോല മാമഞ്ഞൻ അടിസ്ഥാനം ഇന്ന് ഞങ്ങളോടൊപ്പമില്ല, കബറിലാണ്. ദറജകൾ നീ കൊടുക്കണേ റഹ്മാനെ, സന്തോഷം നീ നൽകണേ റഹ്മാനെ. അമ്മേ സി ഉസ്താദ് കബറിലാണ്, സന്തോഷം നൽകണേ റഹ്മാനെ. അവിടുത്തെ ഭാര്യ അടുത്തു മരണപ്പെട്ടു, അല്ലാഹ് നീ മഗ്ഫിറത്തു വറഹ്മത്തു നീ നൽകണേ റഹ്മാനെ. അമ്മേ ഞങ്ങളെ സ്ഥാപനം അള്ളാഹിനടുത്ത് മരണപ്പെട്ട കാസിം മിസ്രിയാർ, അള്ളാഹുവേ അബ്ബേ ദോഷടക്ക് നീ പൊറത്തു കൊടുക്കണേ റഹ്മാനെ, ദറജകൾ നീ കൊടുക്കണേ റഹ്മാനെ. അബ്ബേ ഞങ്ങളെ സ്ഥാപനം തുടങ്ങിയത് ഇന്ന് വരെ ഈ സ്ഥാപനത്തോട് സഹകരിച്ച് സഹായിച്ച് ഖബറുകളിൽ കഴിയുന്ന ആരൊക്കെയുണ്ടോ ആളുകളുടെ ഖബർ ജീവൻ നീ സന്തോഷം നൽകണേ റഹ്മാനെ. അബ്ബേ ഞങ്ങളെ സ്ഥാപനത്തിന്റെ എല്ലാം എല്ലാമായ അബ്ബേ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, അള്ളാഹുവേ സന്തോഷം നൽകണേ റഹ്മാനെ. ഈ മജ്ലിസിന്റെ ഓരോ പരിപാടികളും കണ്ട് അവിടുത്തെ ഖബറിലേക്ക് നേരം പോക്കായി നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. അവിടുന്ന് വലിയ സന്തോഷിക്കുന്ന അവസ്ഥ നീ എത്തിക്കണേ റഹ്മാനെ. അവിടുത്തെ പദം ഞങ്ങൾക്കെല്ലാം ഞങ്ങൾക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കും നീ നൽകണേ റഹ്മാനെ. ദറജകൾ നീ നൽകണേ റഹ്മാനെ. കണ്ണെത്താ ദൂരത്ത് ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് മരിക്കുന്ന സമയം ഏറ്റവും ഖൈറായ സമയത്ത്, ഖൈറായ സ്ഥലത്ത് വെച്ച് ഖൽഖുനിനെ കടുത്തിരിക്കുന്ന സമയം, നസൂഹായ തൗബ ജല്ലിയ നിലക്ക്, നിന്റെ ഹബീബിനെ കണ്ട നിലക്ക്, സ്വർഗം കണ്ട നിലക്ക്, വുദൂഓടുകൂടി കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞ നിലക്ക്, യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇലാ റബ്ബിക റാദിയത മർദിയ ഫദ്ഖലി ഫീ ഇബാദി ഫദ്ഖലി ജന്നതി എന്ന ആശീർവാദം കേട്ട നിലക്ക് ഞങ്ങളെല്ലാവരും ആ നിലക്ക് നീ തിരിച്ചു വിളിക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് നിന്റെ കാവൽ നീ നൽകണേ റഹ്മാൻ, നിന്റെ കാവൽ നീ നൽകണേ അല്ലാഹ്. നീ ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്കി തരണേ റഹ്മാനെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غفور المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، وسلام على المرسلين، الحمد لله رب العالمين بحق، صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم.